ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് മുരിങ്ങയ്ക്കായുടെ ഒരു റെസിപ്പിയുമായിട്ടാണ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങയ്ക്ക ഫ്രൈ ആണ്. അതിനുവേണ്ടി ഞാനിവിടെ മുരിങ്ങയ്ക്ക കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വയ്ക്കാം. മുരിങ്ങയ്ക്ക ഫ്രൈ ചേർക്കാൻ വേണ്ടി ഇവിടെ കുറച്ച് കടല എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റി എടുത്തിട്ട് വരാം. കടലയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉണക്കമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് പൗഡറാക്കി എടുക്കണം. നല്ലപോലെ പൊടിഞ്ഞു വരേണ്ട ആവശ്യമില്ല, എന്നാൽ അത്രയ്ക്ക് അങ്ങോട്ട് പൊടിഞ്ഞു പോകാനും പാടില്ല. ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. മുരിങ്ങയ്ക്ക നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇത് ഒത്തിരി വെന്ത് പോകാൻ പാടില്ല, നമുക്കൊരു പകുതി വേവായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഒന്ന് വേവിച്ചെടുത്തിട്ട് വരാം. കടലയും മുളകും കൂടി ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയും കൂടെ ഈ ഒരു ടെക്സ്ചറിലാണ് നമുക്ക് വേണ്ടത്. ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നല്ലപോലെ വേവേണ്ട ആവശ്യമില്ല, നമുക്ക് നമ്മൾ ഒരു മുക്കാൽ വേവായി കിട്ടിയാൽ മതിയാവും. രണ്ട് മിനിറ്റ് കൂടി ഒന്ന് കുക്കായി വരട്ടെ. ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ ഉഴുന്നുപരി ഇട്ട് കൊടുക്കാം. അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളൊരു സവാള, മീഡിയം സൈസ് സവാള എടുത്ത് വെച്ചിരുന്നു, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. മുരിങ്ങയ്ക്കയിൽ നമ്മൾ ഉപ്പിട്ടിരുന്നു എങ്കിൽ നമുക്ക് സവാള ഒന്ന് വഴന്നു വരാനായിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കും. ഒന്ന് മൂപ്പിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മുരിങ്ങയ്ക്ക ഇട്ട് കൊടുക്കാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. നമുക്ക് കടലയ്ക്ക് പകരം തേങ്ങയും ഉപയോഗിക്കാം. ഉണങ്ങിയ തേങ്ങ കുറച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടി നമുക്ക് ചേർക്കാം. കടലക്കൊക്കെ ഇട്ട് ചേർക്കാം. എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി വെക്കണം. നിങ്ങളുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് ഞങ്ങളെ ഒന്ന് അറിയിക്കാം. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയില വേറെ കൊടുക്കാം. ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂട് ചോറിൻ്റെ ഇത് കൂടെ കഴിക്കാൻ ഒരു അടിപൊളി ഡിഷാണിത്.